നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് കൊളസ്ട്രോൾ എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ചാണ്. ഈ വിഷയം ചർച്ച ചെയ്യാനായി നമ്മോടൊപ്പം ഉള്ളത് തിരുവനന്തപുരം ആറ്റുകാൽ ദേവി ഹോസ്പിറ്റലിലെ ക്ലിനിക്കൽ ന്യൂട്രീഷനിസ്റ്റായ ഡോക്ടർ ശുഭശ്രീ പ്രശാന്താണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം മാം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. അപ്പം ഈ കൊളസ്ട്രോളിനെ കുറിച്ച് പറയുമ്പോൾ ഞാനടക്കമുള്ള ആൾക്കാർ ദൈനംദിന ജീവിതത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. ഏത് ഭക്ഷണം എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് കൊളസ്ട്രോൾ ഉണ്ടോ, കൊളസ്ട്രോൾ ഇല്ലയോ, എല്ലാവർക്കും കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനെ കുറിച്ചാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ പാൽ കുടിച്ചാൽ കൊളസ്ട്രോൾ കൂടുമോ, വെളിച്ചെണ്ണയിൽ കൊളസ്ട്രോൾ ഉണ്ടാകുമോ, കപ്പലണ്ടി തിന്നാൽ കൊളസ്ട്രോൾ ഉണ്ടാകുമോ എന്നൊക്കെ ഉള്ളത്, എല്ലാവരും കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനെ കുറിച്ചുള്ള കാര്യമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. യഥാർത്ഥത്തിൽ കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിന് ഗുണകരമായിട്ടുള്ള ആവശ്യമായിട്ടുള്ള ഒരു വസ്തുവാണോ, അത് നമ്മുടെ ശരീരത്തിനകത്ത് എത്രത്തോളം നമ്മുടെ അത് ആവശ്യകത നമ്മുടെ ശരീരത്തിലുണ്ട്, കൊളസ്ട്രോളിൻ്റെ വേരിയേഷൻ അനുസരിച്ച് നമ്മളത് ഒരാളെ കൊളസ്ട്രോൾ കൂടിയിരിക്കുന്നു എന്ന് കണ്ട് ഒരു ക്രാഷ് ആയിട്ട് മരുന്ന് കഴിച്ചോ ഭക്ഷണത്തെ കൂടിയോ ഒക്കെ കുറയ്ക്കേണ്ടത് ആവശ്യകതയുണ്ടോ? കൊളസ്ട്രോൾ നമുക്ക് ശരീരത്തിന് വേണ്ട ഒരു ആവശ്യകതമായ ഒരു സാധനം തന്നെയാണ്. എന്നാൽ അത് നമുക്ക് ഡൈജസ്റ്റൻ സഹായിക്കുമ്പോഴത്തേക്കും മറ്റ് ഹോർമോണിൻ്റെ പ്രവർത്തനങ്ങൾക്ക് സഹായിക്കുമ്പോഴും സെൽസിന് വേണ്ടിയിട്ട് സഹായിക്കുമ്പോഴും ഒക്കെ നമുക്കത് ആവശ്യമാണ്. നമ്മുടെ ലിവറിൽ 80% കൊളസ്ട്രോൾ ഉൽപ്പാദിപ്പിക്കുന്നുമുണ്ട്. എന്നാൽ നമ്മൾ അനിയന്ത്രിതമായി നമ്മൾ കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള തോതിനേക്കാൾ കൂടുതൽ കൊളസ്ട്രോൾ നമ്മുടെ ബോഡിയിൽ വന്നടിയുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്കത് ഒരുപാട് മറ്റ് രോഗങ്ങളിലേക്ക് നമ്മെ നയിക്കുന്നു. അമിതമായ തടി കൂടുന്നവർക്കും കൊളസ്ട്രോൾ കൂടുമ്പോഴും പിന്നെ ഹാർട്ട് അറ്റാക്കും അതുപോലെ തന്നെ കിഡ്നി സംബന്ധമായ രോഗങ്ങളും പിന്നെ ആതിറോസ്ക്ലിറോസിസും തുടങ്ങിയ ഒരുപാട് അസുഖങ്ങളിലേക്ക് ഇത് മാറുന്നു. അപ്പോൾ പൊതുവേ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് കൂടിക്കഴിഞ്ഞാൽ തന്നെ ആരും ശ്രദ്ധിക്കാറില്ല. നോർമലി ഇത് ഇച്ചിരിയല്ലേ കൂടുതലുള്ളൂ, അല്ലെങ്കിൽ കുറച്ചല്ലേ ഉള്ളൂ, ഇതൊക്കെ കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്നവരാണ്. പക്ഷേ ഇത് നമുക്ക് പെട്ടെന്ന് കൊളസ്ട്രോൾ കൂടുന്നത് കൊണ്ട് എന്തെങ്കിലും പിന്നെ പെട്ടെന്ന് ഉണ്ടാകുന്ന അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സിംറ്റംസ് കാണിക്കുമെന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ ആ സിംറ്റംസ് വരുന്നത് നമുക്കൊരു ഡിസീസ് കണ്ടീഷൻ ആയിട്ടായിരിക്കും. ചിലപ്പോൾ ഒരു കാർഡിയാക് സംബന്ധമായ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ആയിട്ടായിരിക്കും അതിൻ്റെ ഒരു ചിലപ്പോൾ നമുക്ക് തുടക്കം മുതലേ കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് കണ്ടുപിടിച്ച് അത് ട്രീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഭക്ഷണം നിയന്ത്രിച്ച് എക്സസൈസ് ചെയ്ത് എങ്ങനെയെങ്കിലും നോർമൽ ലെവലിൽ എത്തിക്കേണ്ടത് വളരെ തന്നെ അനിവാര്യമായ കാര്യമാണ്. കൊളസ്ട്രോളിന്റെ അതിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഭക്ഷണ പദാർത്ഥവുമായി ബന്ധപ്പെട്ടാണ് എപ്പോഴും കൊളസ്ട്രോൾ പറയുന്നത്. എപ്പോഴും കൊളസ്ട്രോൾ ഉള്ള ഒരാളിനെ വളരെ തടിയനായ മനുഷ്യനായിട്ടായിരിക്കും ചിത്രീകരിക്കപ്പെടുന്നത്. അപ്പോൾ തടിയുള്ളവർക്ക് മാത്രം വരുന്ന കാര്യമാണോ കൊളസ്ട്രോൾ? മെലിഞ്ഞിരിക്കുന്നവർക്ക് കൊളസ്ട്രോളിൽ നിന്നൊരു എസ്കേപ്പ് ഉണ്ടോ? കൊളസ്ട്രോൾ നമുക്ക് മെലിഞ്ഞിരിക്കുന്നവരിലും ചിലപ്പോൾ കാണാൻ പറ്റും. കാരണം നമ്മൾ കഴിക്കുന്ന സാച്ചുറേറ്റഡ് ഫാറ്റിൻ്റെയും മറ്റുമാണ് കൊളസ്ട്രോൾ നിശ്ചയിക്കുന്നത്. ഇപ്പം ചില ആൾക്കാർ നോർമലി ഫുഡ് കഴിക്കാത്തവരായിരിക്കും, പക്ഷെ അവർ കഴിക്കുന്നത് ഓയിലി ഫുഡായിരിക്കും. ഇപ്പം വട, ചായ ഇങ്ങനെ സ്ഥിരമായിട്ട് രാവിലെയും വൈകുന്നേരവും ഉച്ചയ്ക്കും എല്ലാം പിന്നെ ചിപ്സ്, മിസ്റ്റർ ഇങ്ങനെയുള്ള ബേക്കറീസും അങ്ങനെയുള്ള ട്രാൻസ്ഫാറ്റ്സും അടങ്ങിയ ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുന്നവർക്ക് ഉറപ്പായിട്ടും കൊളസ്ട്രോൾ ഉണ്ടാവും. പിന്നെ കൊളസ്ട്രോളിൽ നമുക്ക് നല്ല കൊളസ്ട്രോളും ഉണ്ട്, ചീത്ത കൊളസ്ട്രോളും ഉണ്ട്. നമ്മുടെ ബോഡിക്ക് ആവശ്യമായ നല്ല കൊളസ്ട്രോളും ഉണ്ട്, അതുപോലെ തന്നെ ചീത്ത കൊളസ്ട്രോളും ഉണ്ട്. അപ്പോൾ നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് നോർമൽ ലെവലിൽ നിൽക്കുകയും ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് കുറഞ്ഞ് നിൽക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. അപ്പോൾ നമ്മൾ പൊതുവേ നോക്കുമ്പോൾ ടോട്ടൽ കൊളസ്ട്രോൾ നോക്കാതെ ലിപ്പിഡ് പ്രൊഫൈൽ നോക്കി ഏതൊക്കെ കൊളസ്ട്രോളിൻ്റെ ലെവലാണോ നമുക്ക് നല്ല കൊളസ്ട്രോൾ ആവശ്യത്തിനുണ്ടോ, ചീത്ത കൊളസ്ട്രോൾ ഒരുപാട് കൂടുതലാണോ, ട്രൈഗ്ലിസറൈഡ് എന്ന് പറഞ്ഞൊരു ഫാക്ടർ അതിനകത്തുണ്ട്, അതിൻ്റെ അളവ് എത്രത്തോളം കൂടുതലാണ്, ഇതെല്ലാം നമ്മൾ നോക്കേണ്ടത് ഒരു 6 മാസം ഒരു അറ്റ്ലീസ്റ്റ് ഒരു 30 വയസ്സ് കഴിയുമ്പോൾ ഓരോ വർഷവും ചെക്ക് ചെയ്യും. അതിനിടയ്ക്ക് ഒരു 2-3 വർഷം കൂടുമ്പോൾ ചെക്ക് ചെയ്യും. പിന്നെ നമ്മുടെ ശാരീരിക അധ്വാനം എത്രത്തോളമുണ്ട്, നമ്മളൊരു സെഡൻറ്ററി മാനാണ്, നമ്മൾ പ്രത്യേകിച്ച് ഒരു എക്സസൈസും ചെയ്യാത്ത ഒരു വ്യക്തിയാണ്, അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ എത്ര നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ കൊളസ്ട്രോളിൻ്റെ കാര്യം എടുക്കുമ്പോൾ എല്ലാവരും ഈ ടോട്ടൽ കൊളസ്ട്രോളുമായി ബന്ധപ്പെട്ടാണ് ചർച്ച ചെയ്യപ്പെടാറുള്ളത്. പക്ഷേ എല്ലാവരും ടോട്ടൽ കൊളസ്ട്രോൾ നോക്കുമ്പോൾ നമ്മുടെ ലാബിൽ തന്നിട്ടുള്ള അല്ലെങ്കിൽ ഡോക്ടർ പറയുന്നുള്ള റേഞ്ചിൽ തന്നെ ആയിരിക്കും അവരുടെ ടോട്ടൽ കൊളസ്ട്രോൾ എങ്കിലും ഈ HDL LDL റേഷ്യോ വരുമ്പോഴാണ് ആകെ മറിയുന്നത്. എല്ലാവരും പറയുന്നത് എനിക്ക് HDL സ്ഥാനത്ത് LDL ഉം LDL സ്ഥാനത്ത് HDL ഉം ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെയെന്ന്. അപ്പോൾ എന്തുകൊണ്ട് ടോട്ടൽ കൊളസ്ട്രോള് നമ്മുടെ ഒരു നമുക്ക് യഥാർത്ഥത്തിൽ ഒരു റേഞ്ചിൽ ഇരിക്കുകയും ഈ LDL HDL റേഷ്യോയിൽ ഉണ്ടാകുന്ന വ്യതിയാനം അതിനെങ്ങനെ നമുക്ക് ഭക്ഷണത്തിൽ കൂടി മാനേജ് ചെയ്യാം? നമ്മൾ നല്ല കൊളസ്ട്രോൾ നമുക്ക് കിട്ടുന്ന ഭക്ഷണങ്ങൾ അങ്ങനെയുള്ള ഫുഡുകൾ നമ്മുടെ ഭക്ഷണത്തിൽ ധാരാളമായിട്ട് ഉൾപ്പെടുത്തുകയും ട്രാൻസ്ഫാറ്റ് പോലുള്ള സംഭവങ്ങൾ അധികം അടങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കുകയും ചെയ്താൽ നമുക്ക് HDL നമുക്ക് ബോഡിയിൽ നോർമൽ ലെവലിന് ആ ഒരു ലെവലിൽ എത്തിക്കാൻ പറ്റും, നമുക്ക് ആവശ്യമുള്ള റേഞ്ചിൽ എത്തിക്കാൻ പറ്റും, താഴ്ന്നു നിൽക്കാതെ എത്തിക്കാൻ പറ്റും. നമ്മൾ ടോട്ടൽ കൊളസ്ട്രോൾ വരുന്നത് HDL ൻ്റെയും LDL ൻ്റെയും ഒരു 20% ട്രൈഗ്ലിസറൈഡിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ആവറേജ് അനുസരിച്ചാണ് ടോട്ടൽ കൊളസ്ട്രോൾ വരുന്നത്. അപ്പോൾ LDL റേഷ്യോ നമുക്ക് കുറച്ചും HDL നമുക്ക് കൂട്ടി നിർത്താൻ സാധിച്ചാൽ നമ്മൾ ടോട്ടൽ കൊളസ്ട്രോൾ എപ്പോഴും
നോർമൽ ലെവലിൽ താഴെ ആയിരിക്കും. അപ്പം അല്പം തന്നെ ഇപ്പം ചെറിയൊരു വേരിയേഷൻ, വളരെ ചെറിയ വ്യതിയാനമേ ടോട്ടൽ കൊളസ്ട്രോളിൽ ഉള്ളൂ എങ്കിലും എച്ച് ഡി എൽ കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ 40 മേളിലാണെങ്കിൽ നമ്മൾ വളരെയധികം ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ എപ്പോൾ നോക്കിയാലും നമുക്ക് കിട്ടുന്ന വാല്യൂസ് എച്ച് ഡി എൽ എപ്പോഴും കുറവും എൽ ഡി എൽ വളരെ കൂടുതലുമായിരിക്കും. അതിനിടയിൽ കൂടെ ട്രൈഗ്ലിസറൈഡ് എന്ന് പറഞ്ഞ ഫാക്ടർ മിക്കവാറും കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കാണ് കൊളസ്ട്രോൾ സംബന്ധമായ പ്രശ്നങ്ങൾ ഒരുപാടായിട്ട് വരുന്നത്. അപ്പോൾ ഇതിന് രണ്ട് രീതിയിൽ നമ്മൾ ഡയറ്ററി മെഡിക്കേഷൻസ് ഡയറ്ററി മോഡ്യൂൾസ് കൊണ്ട് നമുക്കിതിനെ കണ്ടക്ട് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ മെഡിക്കേഷൻസ് കൊണ്ട് സ്റ്റാറ്റിൻ പോലുള്ള മെഡിസിൻസ് ഉപയോഗിച്ച് നമുക്കിത് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഭക്ഷണത്തിൽ കൂടി മാറും നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഈ നല്ല കൊളസ്ട്രോൾ കൂടുന്നതിന് വേണ്ടി എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉൾപ്പെടുത്തേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പറയാം, വട, ചിപ്സ്, മിച്ചർ, ബേക്കറി ഐറ്റംസ് ഒക്കെ ഒഴിവാക്കണം, അല്ലെങ്കിൽ പൊരിച്ചതുമായിട്ടുള്ള വറുത്ത് പൊരിച്ചതുമായിട്ടുള്ള സാധനങ്ങൾ ഒഴിവാക്കണമെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ നല്ല കൊളസ്ട്രോൾ കൂടുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ഭക്ഷണത്തിൻ്റെ മുന്നിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തണം? നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ നമുക്ക് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയ ഫാറ്റി ഫിഷസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. നമ്മൾ കൂടുതലായിട്ടും ബ്രെഡ് മീറ്റ്സിനെയും അതുപോലെ തന്നെ ഓർഗൻ മീറ്റ്സിനെയൊക്കെ കൂടുതൽ ആശ്രയിക്കുമ്പോഴാണ് നമുക്ക് ഈ മാതിരിയുള്ള പ്രശ്നങ്ങൾ വരുന്നത്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഓയിലിൻ്റെ കാര്യം, നമ്മൾ ഓയിൽ ഒരു പരിധിക്കപ്പുറം ഓവർ ഹീറ്റ് ചെയ്യുകയും അതിന് അങ്ങനെ ചെയ്യാതെ നമുക്ക് ഓയിൽ യൂസ് ചെയ്യാം. ഇപ്പം വെർജിൻ ഓയിലായിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നല്ല ഗുഡ് കൊളസ്ട്രോൾ നമുക്ക് കുറച്ചും കൂടി കിട്ടാൻ സാധിക്കും, അല്ലെങ്കിൽ ഡി എച്ച് എ എന്ന് പറയുന്ന ഘടകം നമുക്ക് കൂടുതലായിട്ട് ലഭിക്കാനായിട്ട് കാരണമാകും. പിന്നീട് നട്സ് നമുക്ക് ആൽമണ്ട്സ് നമുക്ക് ഗുഡ് കൊളസ്ട്രോൾ കൂടാനായിട്ട് നല്ലതാണ്. എല്ലാത്തിനും ഒരു ലിമിറ്റ് പരിധി വയ്ക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. പിന്നെ ഫൈബർ കണ്ടന്റ് ധാരാളം അടങ്ങിയ ഭക്ഷ്യ വസ്തുക്കൾ, അതായത് മുഴുധാന്യങ്ങൾ, റാഗി, ഓട്സ്, ഗോതമ്പ്, ഇങ്ങനെയുള്ള മുഴുധാന്യങ്ങൾ നമ്മൾ പിന്നെ ഇത് ചെയ്ത്, അതായത് നമ്മൾ പാക്ക് ചെയ്ത് വരുന്ന അങ്ങനെയുള്ളതിനോട്ട് പോകാതെ നേരിട്ട് നമുക്ക് ധാന്യങ്ങൾ പൊടിച്ചെടുക്കാൻ സാധിക്കുന്നവ കൂടുതൽ വേദം നാര്, നമുക്ക് ഒരു 35% നാര് ഫൈബർ, ഡയറ്ററി ഫൈബർ നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് കൊണ്ട് നമുക്ക് കൊളസ്ട്രോൾ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും നമുക്ക് പഴങ്ങളും പച്ചക്കറികളും കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നല്ലതാണ്. ഫ്രൂട്ട്സ് എപ്പോഴും ഒരു നല്ല നാരടങ്ങിയ, അല്ലെങ്കിൽ എക്സ്പെഷ്യലി നമ്മൾ പറയുകയാണെങ്കിൽ വിറ്റാമിൻ സി റിച്ച് ആയിട്ടുള്ള സിട്രസ് ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ ആപ്പിൾ, ഇതൊക്കെ നമുക്ക് കൊളസ്ട്രോൾ നിയന്ത്രിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അതിനകത്ത് ഫൈബർ കണ്ടന്റ് കുറച്ച് കൂടുതലാണ്. ബനാന, പിന്നെ ഇതൊക്കെ പറയുമെങ്കിലും ഇപ്പോൾ കൊളസ്ട്രോൾ ഉള്ള പേഷ്യന്റിന് വേറെ എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ, മറ്റ് കണ്ടീഷൻസ് ചിലപ്പോൾ കാണും, ചിലപ്പോൾ കിഡ്നി സംബന്ധമായ കണ്ടീഷൻസ്, കാർഡിയ സംബന്ധമായ കണ്ടീഷൻസ്, ഡയബറ്റിക് പോലുള്ള കണ്ടീഷൻസ്. അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ വരുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് ഈ പറഞ്ഞ നോർമൽ പേഷ്യൻ്റിന് പറയുന്ന പോലെ ഒരു ഡയറ്റ് കൊളസ്ട്രോളിന് അങ്ങനെയുള്ള പേഷ്യൻസിന് എടുക്കാനായിട്ട് പറ്റില്ല. അവരെ മറ്റ് കണ്ടീഷൻസും കൂടെ നോക്കിയിട്ടേ നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. എല്ലാതരം ഫ്രൂട്ട്സും ചില ഡയബറ്റിക് പേഷ്യൻസിന് കഴിക്കാൻ പറ്റില്ല, ചില കിഡ്നി പേഷ്യൻസിന് എല്ലാതരം ഫ്രൂട്ട്സും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അവരുടെ കണ്ടീഷൻസും കൂടെ നോക്കിയിട്ട് നമുക്ക് അത് പ്രിസ്ക്രൈബ് ചെയ്തെടുക്കാൻ പറ്റും. ഈ കൊളസ്ട്രോളിൻ്റെ കാര്യം പറയുമ്പോൾ ഈ കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിലുള്ള ഏതൊക്കെ ഓർഗനെ ഇത് ഡാമേജ് ചെയ്യും? പല ആൾക്കാരും പറയുന്നത് കണ്ണിന് ചുറ്റും കറുപ്പുണ്ടെങ്കിൽ അത് കൊളസ്ട്രോളിനുള്ള സാധ്യതയുണ്ട്, അതിൽ ഏതെങ്കിലും രീതിയിൽ വാസ്തവമുണ്ട്? നമ്മൾ ഏതൊക്കെ അവയവത്തിന് ഈ കൊളസ്ട്രോൾ ഡാമേജ് ഉണ്ട്? മെയിൻലി നമ്മൾ അതറോസ്ക്ലറോസിസ് എന്ന് പറയുമ്പോൾ തന്നെ നെർവ്സിനകത്ത് ആർട്ടറീസിനകത്ത് കൊളസ്ട്രോൾ അടിഞ്ഞു കൂടിയിട്ട് അതിനകത്തൂടെയുള്ള ബ്ലഡ് ഫ്ലോസിനെ നമുക്ക് ഒരു അതിനൊരു നാരോ ആക്കുന്ന ഒരു സംഭവമാണ്. അപ്പം അങ്ങനെ അതറോസ്ക്ലറോസിസ് വരാം. പിന്നെ നമ്മൾ ഹാർട്ടിന് കംപ്ലൈൻറ്റ് ഉണ്ടാക്കാം. കൊളസ്ട്രോൾ കൂടുമ്പോൾ കിഡ്നിക്ക് കംപ്ലൈൻറ്റ് ഉണ്ടാവാം. ലിവർ ഫങ്ഷനെ അത് ബാധിക്കാം. ഇപ്പോൾ ഏകദേശം നോർമലി പിന്നെ സ്ട്രോക്ക്, മെയിൻലി സ്ട്രോക്ക് വരാം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊളസ്ട്രോളുമായിട്ട് നമ്മൾ അറിയത്തില്ല. ചിലപ്പോൾ ഫെയിൻറ്റ് ചെയ്ത് വീണ് നമ്മൾ സ്ട്രോക്കിൻ്റെ ഒരു കണ്ടീഷനിലെത്തി നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആയി അതിനുശേഷം നമ്മൾ നോക്കുമ്പോഴായിരിക്കും കൊളസ്ട്രോളിൻ്റെ ഒരു ഫാക്ടർ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ബി പി കൂടുന്നതുമായി ബന്ധപ്പെട്ട് കൊളസ്ട്രോളിന് അല്ലെങ്കിൽ കൊളസ്ട്രോളിന് ഏതെങ്കിലും രീതിയിലുള്ള ഘടകമുണ്ടോ? ബ്ലഡ് പ്രഷർ വർദ്ധിക്കാനും കൊളസ്ട്രോൾ കാരണമായിരിക്കാം. കൊളസ്ട്രോളിന്റെ കാര്യം പറയുമ്പോൾ ചില ആൾക്കാർ മരുന്ന് കഴിച്ച് വളരെ തീരെ കൊളസ്ട്രോൾ ആവുന്ന അവസ്ഥയും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ വളരെ തീരെ കൊളസ്ട്രോൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അങ്ങനെ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മൾ സെൽസിന്റെ ഒരു മെമ്പറേനെ സ്ട്രക്ചർ ചെയ്ത് വെക്കാനായിട്ട് ഏറ്റവും അത്യാവശ്യമായ ഒരു സംഭവമാണ് കൊളസ്ട്രോൾ. അതുകൂടാതെ തന്നെ നമ്മുടെ ഡൈജഷനെ, നമ്മുടെ ഹോർമോൺസിനെ ഇങ്ങനെയൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് കൊളസ്ട്രോളിന്റെ ആവശ്യമുണ്ട്. അപ്പോൾ തീരെ ലോ ലെവലിലായിട്ട് കൊളസ്ട്രോൾ വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ മേൽപ്പറഞ്ഞ ഘടകങ്ങളെല്ലാം അതിൻ്റെ എല്ലാം ആക്ഷനെ ഇത് ബാധിക്കും. വൈറ്റമിൻ ഡിയുടെ ഉൽപാദനത്തിനും ഒരു മെയിൻ ഫാക്ടർ കൊളസ്ട്രോൾ ആണ്. അപ്പം ഇതെല്ലാം നമുക്ക് കൊളസ്ട്രോൾ തീരെ കുറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാത്തിൻ്റെയും നമുക്ക് ഇതിനെല്ലാത്തിൻ്റെയും റിവേഴ്സ് ആയിട്ട് ബാധിക്കാനുള്ള ചാൻസസ് ഉണ്ട്.
ഈ സ്ത്രീ പുരുഷ അനുപാതം യഥാർത്ഥത്തിൽ കൊളസ്ട്രോളിന്റെ കാര്യത്തിൽ എങ്ങനെയാണ്? പുരുഷന്മാർക്ക് മാത്രം മേധാവിത്വമുള്ള ഒരു കാര്യമാണോ യഥാർത്ഥത്തിൽ കൊളസ്ട്രോളിന്റെ ഒരു പ്രധാന പ്രശ്നം? പൊതുവേ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു കാറ്റഗറിയിൽ രണ്ടു പേർക്കും ഉണ്ട് എങ്കിലും കുറച്ച് കൂടുതലായിട്ട് വരുന്നത് പുരുഷന്മാർ തന്നെയാണ്. കാരണം അതിന് വേറൊരു ഫാക്ടറുണ്ട്, പിന്നെ സ്മോക്കിംഗ് അതുപോലെ തന്നെ ആൽക്കഹോളിസം ഇതെല്ലാം കൊളസ്ട്രോളിനെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുരുഷന്മാരിൽ കുറച്ചും കൂടെ കൂടുതലായിട്ട് കൊളസ്ട്രോളിന്റെ ഒരു അനുപാതം കൂടുതലാണ്. എപ്പോഴും കൊളസ്ട്രോളിന്റെ കാര്യം എടുക്കുമ്പോൾ പല ആൾക്കാരും അറിയാം, ഒരു 30 വയസ്സിലോ 35 വയസ്സിലോ കൊളസ്ട്രോൾ നോക്കുമ്പോഴായിരിക്കും ഒരു പക്ഷേ ഫസ്റ്റ് ഒരു കൊളസ്ട്രോള് ഈ LDL HDL റേഷ്യോയിൽ വരുന്ന ഒരു വ്യത്യാസം കാണപ്പെടുന്നത്. പിന്നീട് ഓരോ 2 വർഷമോ അല്ലെങ്കിൽ ഓരോ വർഷമോ ഒരു നോക്കുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ എല്ലാത്തിന്റെ അളവിലും വരുന്ന വേരിയേഷൻസ് കുറേശ്ശെ മുന്നോട്ട് പോവുകയും ചെയ്യണം. അപ്പോൾ എപ്പോഴാണ് ഇതിനൊരു ഒരു നമ്മളൊരു ഇന്റർവെൻഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? അതോ നമ്മൾ നേരത്തെ കൂട്ടി നമ്മൾ പ്രിപ്പയർ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൊളസ്ട്രോളിലേക്ക് അല്ലെങ്കിൽ ഈ HDL LDL റേഷ്യോയിലൊക്കെ വരുന്ന വ്യത്യാസം നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നതാണോ? പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ നേരത്തെ നമ്മുടെ ഫുഡ് അതുപോലെ തന്നെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈല് ഇതൊക്കെ ഒന്ന് മാറ്റി പിടിക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊളസ്ട്രോളിലോട്ട് പോവാതെ തന്നെ നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് സാധിക്കും. നോർമലി വരുന്ന ഒരു ഇതിൽ മാറ്റം വരുത്താം. പിന്നെ ഇനി എന്തെങ്കിലും ബോഡിയിൽ ഉണ്ടാകുന്ന മറ്റ് കണ്ടീഷൻസ് കൊണ്ടുണ്ടാകുന്നത് നമുക്കൊന്നും ചെയ്യാൻ പറ്റും. പക്ഷെ ഭക്ഷണം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെയും നമുക്കതിൽ നിന്ന് മാറ്റാനായിട്ട് സാധിക്കുക തന്നെ ചെയ്യും. നേരത്തെ ചോദിച്ചത് ഈ കൊളസ്ട്രോള് ബാക്കിയുള്ള കണ്ടീഷൻസ് അല്ലെങ്കിൽ പിന്നെ ഈ 30 വയസ്സ് കഴിഞ്ഞാൽ മാത്രമേ, അങ്ങനെയില്ല. ചിലപ്പോൾ നേരത്തെ നമുക്ക് തുടക്കത്തിൽ ചിലപ്പോൾ ചെറിയ വേരിയേഷൻസ്, ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു, ചെറിയ വേരിയേഷൻസ് കൊളസ്ട്രോളിൽ വരുമ്പോൾ ആരും തന്നെ ഇതിനെ ബോദർ ചെയ്യാറില്ല എന്നുള്ളതാണ് മെയിൻലി ഉണ്ടാകുന്ന പ്രശ്നം. കൊളസ്ട്രോളിന് ഒരു ചെറിയ ഒരു വേരിയേഷൻ അല്ലെങ്കിൽ നോർമലി വേണ്ടത് ഒരു 200 താഴെയാണ്, ഒരു 230 അല്ലെങ്കിൽ 230 to 249 എന്ന് പറയുന്നത് ആ ഒരു ബോർഡർ ലൈനാണ്. ഈ ബോർഡർ ലൈനിൽ എത്തി നിൽക്കുമ്പോൾ ബോർഡർ ലൈൻ അല്ലേ, കുഴപ്പമില്ല എന്ന് ചിന്തിക്കാതെ, എന്നാൽ ബോർഡർ ലൈൻ ആയല്ലോ അപ്പോൾ ഇനി ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാതെ നോക്കാം എന്ന് വിചാരിച്ച് നമ്മൾ പിന്മാറുകയാണെങ്കിൽ അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫർദർ കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാനായിട്ട് സാധിക്കും. നമ്മൾ എപ്പോഴാണ് ഒരു എത്ര മാത്രം കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ നമുക്ക് ആഹാരത്തിലൂടെയും വ്യായാമത്തിലെ കൂടെയും നോക്കും? പലർക്കും അറിയാം കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ ഒരു പ്രധാനപ്പെട്ട രീതിയിൽ മൈൻഡ് ചെയ്യാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഒരിക്കൽ മരുന്ന് കഴിച്ച് തുടങ്ങണം, ഡോക്ടർ പറഞ്ഞ് മരുന്ന് കഴിച്ച് തുടങ്ങാം. തുടങ്ങിക്കഴിഞ്ഞാൽ ലൈഫ് ടൈം കഴിക്കണം, അത് ഇടയ്ക്ക് വെച്ചിട്ടും നിർത്താനും സാധിക്കില്ല. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് മരുന്ന് കഴിച്ച് തുടങ്ങാൻ ആർക്കും ഇഷ്ടമല്ല, പ്രത്യേകിച്ച് ഡെയിലി മരുന്ന് കഴിക്കുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അതുകൊണ്ടുണ്ടെങ്കിലും പ്രശ്നമുണ്ടാവുമോ എന്നുള്ള ബുദ്ധിമുട്ടുകളൊക്കെ തോന്നും. അപ്പോൾ ഏതൊക്കെ ലെവലിൽ നിന്നുകൊണ്ട് നമുക്ക് മരുന്ന് കൊണ്ടും എക്സസൈസ് അല്ലെങ്കിൽ വ്യായാമം കൊണ്ടും ആഹാര രീതിയിലുള്ള വ്യത്യാസത്തിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ട് നമുക്ക് ഏതൊക്കെ ലെവലിൽ നിന്ന് കൊളസ്ട്രോളിനെ താഴേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും? മെയിൻലി നമുക്ക് എക്സസൈസ്, അതായത് നമ്മൾ പറയുന്നത് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസിലൂടെ നമുക്ക് കൊളസ്ട്രോളിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ആദ്യം നമുക്ക് വേണമെങ്കിൽ തുടക്കത്തിൽ കൊളസ്ട്രോൾ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഹൈ ലെവൽ TG ഒന്നും ഇല്ല എങ്കിൽ, ചിലപ്പോൾ ചിലർക്ക് നമ്മൾ ആദ്യമേ നോക്കുമ്പോൾ എബോവ് 400 ഒക്കെ കാണും TG. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് നമുക്ക് എന്തായാലും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമുക്ക് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തേ പറ്റൂ. അല്ലാതെ നോർമലി ഉള്ള ചെറിയൊരു വേരിയേഷൻസൊക്കെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നോർമലി എക്സസൈസും അതുപോലെ തന്നെ ഡയറ്റും കൺട്രോൾ ചെയ്തുകൊണ്ട് കൊളസ്ട്രോൾ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ചിട്ടയായ ജീവിത രീതി കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ മോർണിംഗ് ടു ഡിന്നർ ടൈം വരെ നമ്മൾ ക്രമീകരിച്ച് അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ക്രമീകരിച്ച് കഴിക്കുന്ന ഭക്ഷണത്തിനകത്ത് സാച്ചുറേറ്റഡ് ഫാറ്റിൻ്റെയും ട്രാൻസ്ഫാറ്റിൻ്റെയും അളവ് വളരെ കുറച്ച്, അതായത് നമുക്ക് ടോട്ടൽ വേണ്ട ഫാറ്റ് എന്ന് പറയുന്നത് 25 to 30% ഫ്രം ടോട്ടൽ കാലറി ആണെങ്കിൽ, നമുക്കൊരു ട്രാൻസ്ഫാറ്റൊക്കെ പറയുന്നത് ഒരു 1% ഒക്കെ മതി. പക്ഷേ നമ്മൾ തിരിച്ചാണ് ചെയ്യുന്നത്, നമ്മൾ ഏറ്റവും കൂടുതൽ ട്രാൻസ്ഫാറ്റാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ട്രാൻസ്ഫാറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഏകദേശം വരുന്ന എല്ലാ ബേക്കറി പ്രോഡക്ട്സിനും നമുക്ക് ട്രാൻസ്ഫാറ്റിൻ്റെ ഒരു ഇൻടേക്ക് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഇൻടേക്ക് കുറയ്ക്കാനും ഹോംലി ഫുഡും അതുപോലെ തന്നെ ഫൈബർ കണ്ടൻറ്റ് ധാരാളം അടങ്ങിയ ഭക്ഷ്യ വസ്തുക്കൾ, നേരത്തെ പറഞ്ഞ പോലെ വെജിറ്റബിൾസ്, ഇലക്കറികൾ, പിന്നെ പയറുപരിപ്പ് വർഗ്ഗങ്ങൾ, ഇങ്ങനെയുള്ളവ കൂടുതലായിട്ട് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യുകയും ഒക്കെ ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് ഡയറ്ററി മോഡിഫിക്കേഷൻസിലൂടെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാം. ഇതിനോടൊപ്പം തന്നെ എക്സസൈസ് ഒരു നല്ല ഫാക്ടറാണ്. ഒരു 30 മിനിറ്റ്സ് എക്സസൈസ് ഒരു ദിവസം നമുക്ക് വളരെ അത്യാവശ്യമാണ്. 30 മിനിറ്റ്സ് എക്സസൈസ് അറ്റ്ലീസ്റ്റ് ഡിസ്ക് വാക്കെങ്കിലും ചെയ്യേണ്ടത് നമുക്ക് കൊളസ്ട്രോൾ ലെവലിനെ കുറയ്ക്കാനായിട്ടും ഒപ്പം തന്നെ തടി നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. മെയിൻലി അബ്ഡമൽ ഫാറ്റ് കൂടുമ്പോഴത്തേക്കും നമുക്ക് നല്ല രീതിയിൽ തടി വെക്കാറുണ്ട് കൊളസ്ട്രോൾ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ തടി നിയന്ത്രിക്കേണ്ടതും അത്യാവശ്യമാണ്. അപ്പോൾ ഇതിനെല്ലാം നമുക്ക് ഈ ഒരു ഫാക്ടർ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് കൊണ്ട് സാധിക്കും.
വടയും ചായയും കഴിക്കുക എന്ന് പറയുന്നത്. സോ നമുക്കിപ്പോൾ സിറ്റിയിൽ നിന്ന് മാത്രമല്ല ഗ്രാമപ്രദേശങ്ങളിലും വളരെ നല്ല രീതിയിൽ കച്ചവടം നടക്കുന്ന ഒരു ഒരു സംവിധാനമാണ് ഈ വടയും ചായയും. അവിടെ നിന്ന് പരിപ്പുവട കിട്ടും, ഉഴുന്നുവട കിട്ടും, ബജി കിട്ടും, അങ്ങനെ ഏത് സാധനമായാലും എണ്ണയിലും മാവിലും മുക്കി പൊരിച്ച് കിട്ടുന്ന ഒരു ഒരു സാധനമാണ്. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും അതായത് 100% ഒഴിവാക്കണം എന്ന് തന്നെയാണോ ഡോക്ടറുടെ അല്ലെ മാഡത്തിൻ്റെ ഒരു ഒരു നിർദ്ദേശം എന്ന് പറയുന്നത്? അങ്ങനെ നമുക്ക് ഒരു കാര്യവും 100% അവോയ്ഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇൻസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷെ നമുക്ക് എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻ നല്ലതാണ്. എല്ലാത്തിനും നമ്മളൊരു ലിമിറ്റ് ഇടുക. നമ്മളെപ്പോഴും പറയും ഒരു പോർഷൻ സൈസ്. നമ്മളൊരു ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണമാണെങ്കിൽ പോലും നമ്മളൊരു പോർഷൻ സൈസിനെ കുറിച്ച് നമുക്കൊരു ബോധമുണ്ടായിരുന്നാൽ നമുക്ക് പല കാര്യങ്ങളും നിയന്ത്രണം. ഇപ്പോൾ ഒരു ദിവസം ഒരു വട കഴിച്ചത് കൊണ്ട് കൊളസ്ട്രോൾ കൂടണമെന്നില്ല. പക്ഷെ നമ്മൾ ഡെയിലി 2-3 വടയും കഴിക്കുക ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോൾ ചായയിലാണെങ്കിൽ പോലും ഫാറ്റി മിൽക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കൊളസ്ട്രോൾ ലെവൽ കൂടാനുള്ള ചാൻസ് ഉണ്ട്. പകരം നമുക്ക് സ്കിം മിൽക്ക് ഉപയോഗിക്കുക. അപ്പം പിന്നെ കടകളിൽ നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ അവർ എപ്പോഴും പ്രീഹീറ്റഡ് ഓയിൽസ് ആയിരിക്കും അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ കുറച്ച് ഒഴിവാക്കി നമുക്ക് വീട്ടിൽ ചെയ്ത് കഴിക്കാൻ പറ്റുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. നമ്മുടെ പഴങ്ങൾ ഫ്രൂട്ട്സ് എടുക്കുന്ന സമയത്ത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നവർ കഴിക്കേണ്ട ഫ്രൂട്ട്സുകൾ എന്തൊക്കെയാണ്? സിട്രസ് ഫ്രൂട്ടിനെ കുറിച്ച് ഡോക്ടർ മാഡം പറഞ്ഞുകൊണ്ടായിരുന്നു. ഇപ്പോൾ പപ്പായ നല്ലതാണോ, അതുപോലെ തന്നെ തണ്ണിമത്തൻ നല്ലതാണോ, ഇത് അതിൻ്റെ ഫ്രൂട്ട്സ് സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് കൊളസ്ട്രോളുമായി ബന്ധപ്പെട്ട്? പലപ്പോഴും ഈ പറയും മധുരം കഴിച്ചാലും കൊളസ്ട്രോൾ കൂടാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മളിപ്പോൾ പറയുന്നത് ഇപ്പം ബേക്കറിയിൽ നിന്ന് ലഡു ജിലേബി പോലെ അങ്ങനെയുള്ള സാധനങ്ങൾ നെയ്യിലും മറ്റുമൊക്കെ ഉണ്ടാക്കുന്നതല്ലേ. അപ്പോൾ അത് കഴിച്ചാലും കൊളസ്ട്രോൾ വരാം. അതുമെല്ലാം ട്രാൻസ് ഫാറ്റ്സും കൂടുതൽ ഉള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളത് മാറ്റി വെച്ചിട്ട് ഇപ്പോൾ ഫ്രൂട്ട്സിൻ്റെ കാര്യം എടുക്കുമ്പോൾ കുറച്ച് ഫൈബർ കണ്ടൻറ്റ് കൂടിയ ഫ്രൂട്ട്സ്, നാരടങ്ങിയ ഫ്രൂട്ട്സ്, പിന്നെ നമുക്ക് പറയാനുള്ള ആൻറ്റി ഓക്സിഡൻസ് റിച്ചായിട്ടുള്ള ഫ്രൂട്ട്സ്, ഇതൊക്കെ നമുക്ക് കൊളസ്ട്രോളിനെതിരായിട്ട് സഹായിക്കുന്ന സാധനങ്ങളാണ്. നമുക്കിപ്പം സിട്രസ് ഫ്രൂട്ട്സിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഓറഞ്ചസ്, അതുപോലെ തന്നെ മുസാംബീസ്, പിന്നെ ആപ്പിൾ, ഇതൊക്കെ കുറച്ച് ബനാന, ഇതൊക്കെ കുറച്ച് നമ്മളെ കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഫ്രൂട്ട്സാണ്. അപ്പം നമുക്ക് കൂടുതൽ ഇപ്പം ഈ ഫ്രൂട്ട്സിൻ്റെ കാര്യം പറയുമ്പോൾ എല്ലാ പേരും വേറൊരു കാര്യം പറയും, ഫ്രൂട്ട്സിനകത്തുള്ള കെമിക്കൽസിൻ്റെയും അല്ലെങ്കിൽ പെസ്റ്റിസൈഡ്സിൻ്റെയും അങ്ങനെയുള്ള ഒരു കാര്യത്തിലോട്ട് പോകും. അപ്പോൾ നമ്മൾ വീട്ടിൽ കിട്ടുന്ന ഇപ്പം ബനാന നമുക്ക് വീട്ടിൽ നാട്ടിലൊക്കെ കിട്ടുന്ന സാധനമല്ലേ, പിന്നെ പപ്പായ, പിന്നെ പേരയ്ക്ക, ഇതൊക്കെ നമുക്ക് കൂടുതലായിട്ട് നാട്ടിൽ കിട്ടുന്ന സാധനങ്ങളാണല്ലേ, പിന്നെ ഇലക്കറികൾ, പിന്നെ വെള്ളരിക്ക, ഇതൊക്കെ നമുക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കാം. അത് നമുക്ക് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. അടുത്തൊരു കോൺട്രവേഴ്സി ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് ചർച്ച ചെയ്യുന്നത്, നമ്മുടെ എണ്ണയുടെ എണ്ണയുടെ കാര്യം. നമുക്ക് എണ്ണ സെലക്ട് ചെയ്യുമ്പോൾ പല ആൾക്കാരും പറയുമ്പോൾ കോക്കനട്ട് ഓയിൽ, നമ്മുടെ വീട്ടിലൊക്കെ പറയുമ്പോൾ കൊളസ്ട്രോൾ ഒന്ന് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ വാങ്ങിക്കുക, മറ്റേതെങ്കിലും വെളിച്ചെണ്ണ മാറ്റിയതിന് ശേഷം മറ്റുള്ള വെർജിൻ ഓയിൽസ് ഏതെങ്കിലുമൊക്കെ വാങ്ങിക്കുക ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഈ കൊളസ്ട്രോള് നമുക്ക് വരാതിരിക്കാനായിട്ട് കഴിക്കേണ്ട പ്രത്യേകതരം ഓയിലുകൾ ഉണ്ടോ? നമ്മുടെ വെളിച്ചെണ്ണയെക്കുറിച്ച്, വെളിച്ചെണ്ണ വളരെ വലിയ രീതിയിൽ തന്നെ കൊളസ്ട്രോൾ ഉണ്ടാക്കുന്ന ഒന്നാണ്. പേഴ്സണൽ അഭിപ്രായം പറഞ്ഞാൽ മതി. പലപ്പോഴും പല രീതിയിലും ഇത് വളരെയധികം കോൺട്രവേഴ്സി ആയിട്ടുള്ള കാര്യമാണ്. എണ്ണ ഓയിൽ എന്ന് പറയുന്നത് ഇപ്പോഴും കോൺട്രവേഴ്സി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഏത് എണ്ണ ഉപയോഗിച്ചാൽ നമുക്ക് കൊളസ്ട്രോളിൽ നിന്ന് രക്ഷപ്പെടാം എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോഴും ടെസ്റ്റസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വെളിച്ചെണ്ണ സംബന്ധിച്ചുള്ള അതിനകത്ത് DHA എന്ന് പറയുന്ന നേരത്തെ പറഞ്ഞൊരു ഘടകമുണ്ട്. അത് ബ്രെയിനിന് വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ്. എന്നാൽ നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്ന രീതിയിൽ വളരെ വ്യത്യാസമുണ്ട്. പൊതുവെ എല്ലാവരും അതിൻ്റെ ഒരു ബോയിലിംഗ് പോയിന്റിന് അപ്പുറം തിളപ്പിക്കുക, പിന്നെ പ്രീഹീറ്റ് ചെയ്ത് ഉപയോഗിക്കുക, ഇങ്ങനെയൊന്നുമല്ലാതെ നമുക്ക് മോഡറേഷനിലെ എണ്ണ ഉപയോഗിക്കുക, അത് മാത്രമല്ല സ്ഥിരമായ ഒരു എണ്ണ ഉപയോഗിക്കാതെ എണ്ണ മാറ്റി മാറ്റി ഉപയോഗിക്കുക, ഇതെല്ലാം നമുക്ക് കുറച്ചും കൂടി ഹെൽത്തിയറായിട്ട് ഓയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. വെളിച്ചെണ്ണ അല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ അല്ലാതെ നമുക്ക് മറ്റ് പിന്നെ ഓലിവ് ഓയിൽ യൂസ് ചെയ്യാം, പിന്നെ അല്ലാതെ നമുക്ക് കിട്ടുന്ന വെജിറ്റബിൾ ഓയിൽസ് വേറെ കിട്ടുന്ന റൈസ് ബ്രാൻഡ് ഓയിൽ യൂസ് ചെയ്യാം. നമ്മൾ ഒരു ഓയിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാതെ മോഡറേറ്റ് ലെവലിൽ ഓയിൽ മാറ്റി മാറ്റി ഉപയോഗിക്കുക. അത് തന്നെയാണ് നമ്മൾ എല്ലാവരും എപ്പോഴും പറയുന്ന കാര്യം. മോഡറേറ്റ് ലെവലിൽ ഓയിൽ മാറ്റി മാറ്റി ഉപയോഗിക്കുക. എല്ലാ ഒരു ഓയിൽ തന്നെ, ഇപ്പോൾ കോക്കനട്ട് ഓയിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യാതെ മറ്റുള്ള ഓയിൽസും കൂടി മിക്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കൂട്ടിക്കുഴയ്ക്കുക എന്നുള്ളതല്ല. ഇന്നൊരു ഓയിൽ യൂസ് ചെയ്യുന്നെങ്കിൽ നെക്സ്റ്റ് ഡേ മറ്റൊരു ഓയിൽ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വേറൊരു ഓയിൽ യൂസ് ചെയ്യുക. അത് ഓരോരുത്തരുടെ ഇപ്പം എല്ലാവർക്കും 3-4 ടൈപ്പ് ഓയിൽ വീട്ടിൽ വാങ്ങി സ്റ്റോക്ക് ചെയ്യാൻ പറ്റണമെന്നില്ലല്ലോ. അപ്പം അവരവരുടെ ആ ഒരു എക്കണോമിക്കും കൂടെ നോക്കിയിട്ട് അവർക്ക് സ്റ്റോക്ക് ചെയ്യാൻ പറ്റുന്ന ഓയിൽ 1-2 ഓയിൽ ആണെങ്കിൽ അത് അല്ല, കുറച്ചും കൂടെ എക്കണോമിക് ഉള്ളവരാണെങ്കിൽ ഒരു 4 ടൈപ്സ് ഓഫ് ഓയിൽ
സ്റ്റോക്ക് ചെയ്യുക. ഡെയിലി മാറ്റി മാറ്റി ഉപയോഗിക്കുക, അല്ലെങ്കിൽ കറികളിൽ മാറ്റി മാറ്റി, ഒരു ദിവസം ഉണ്ടാക്കുന്ന കറികളിൽ മാറ്റി മാറ്റി ഉപയോഗിക്കുക. ഒരുപാട് ഉപയോഗിക്കാതെ എല്ലാത്തിനൊരു മോഡറേഷൻ വയ്ക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഓയിൽ കൊണ്ടുണ്ടാകുന്ന രീതിയിൽ നമുക്ക് കുറേയൊക്കെ മാറ്റാൻ പറ്റും. പിന്നെ കഴിവതും ഒരുപാട് ചൂടാക്കി ഉപയോഗിക്കാതെ വെർജിനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഓയിൽസ്, അതുപോലെ തന്നെ പച്ചയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഓയിൽസ് ഒക്കെ അങ്ങനെ തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ഓയിലിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്കറിയാം വീട്ടില് പാം ഓയിലിന്റെ കാര്യത്തിനെ കുറിച്ച് ഒന്ന് ഒരു കാര്യവും മാഡം പറഞ്ഞിട്ടില്ല. അപ്പോൾ പാം ഓയിൽ നമുക്കറിയാം ബേക്കറി സാധനങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ടാക്കുന്ന ഒരു പ്രധാന റീസൺ ഈ പാം ഓയിലിനകത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അധികം നാൾ കേടാവാതെ ഇരിക്കും എന്നുള്ളൊരു വിശ്വാസമാണ്. അപ്പോൾ അത്തരത്തിലാണോ പാം ഓയിലിന്റെ ഒരു ഒരു സ്ട്രക്ചർ എന്ന് പറയും? പാം ഓയിൽ എന്ന് പറയുന്നത് ഒരു വെജിറ്റബിൾ ഓയിൽ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നോക്കുമ്പോഴത്തേക്കും പാം ഓയിൽ കുറച്ചും കൂടെ തിക്കി ആയിട്ടുള്ള ഒരു ഓയിലാണ് ബാക്കിയുള്ള ഓയിൽസിനെ സംബന്ധിച്ചിട്ട്. ബാക്കി അപ്പോൾ അത് പിന്നെ ഇപ്പം പൊതുവെ അങ്ങനെ ആരും തന്നെ പാം ഓയിൽ യൂസ് ചെയ്യാനായിട്ട് ഇൻസിസ്റ്റ് ചെയ്യാറില്ല. കുറച്ചും കൂടെ റിഫൈൻഡ് ആയിട്ടുള്ള വെർജിൻ ഓയിൽസിനോട് നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് കൊണ്ട് തന്നെ പാം ഓയിൽ യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ അധികം ഇൻസിസ്റ്റ് ചെയ്യാറില്ല. ഈ കൊളസ്ട്രോൾ നോക്കപ്പെടാതിരിക്കുന്ന ഒരു വലിയ സമൂഹം നമ്മുടെ മുന്നിലുണ്ട്. അതായത് നമ്മുടെ വീട്ടമ്മമാരുണ്ട്, പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികളുണ്ട്, കോളേജ് ഗോയിങ് വിദ്യാർത്ഥികളുണ്ട്. ഒക്കെ അറിയാം കോളേജിൽ പോയി എടുക്കുമ്പോൾ രാവിലെ അവർ ഒരു വടയും ചായ ആയിരിക്കും കഴിച്ചിട്ട് പോവുക. ഉച്ച ഇടയ്ക്ക് ഒരു സ്നാക്ക് കഴിക്കണമെങ്കിലും ഒരു വടയോ ഒരു വാഴയ്ക്ക ബജിയോ ഒക്കെ ആയിരിക്കും ഇതിനകത്തൂടെ കഴിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ഒരു കൊളസ്ട്രോൾ വരാനുള്ള സാധ്യതയുണ്ടോ? അവർക്ക് അത്തരം പേഷ്യൻസിന് മാഡത്തിൻ്റെ മുന്നിലൂടെ കടന്നു പോയിട്ടുണ്ട്? അധികം അങ്ങനെ എൻ്റെ മുമ്പിൽ കുട്ടികൾ വന്നിട്ടില്ല. കുട്ടികൾക്ക് ചാൻസസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ വലിയവർക്കുള്ളതിനെയും കാട്ടി കുറവാണ്. കാരണം അവരുടെയൊക്കെ കുറച്ച് ഒരു കുറച്ചുകൂടെയെങ്കിലും നോക്കുന്നെങ്കിൽ അവർക്ക് കുറച്ചൊരു ആക്ടിവിറ്റീസ് ഉണ്ട്. എന്നാലും നമ്മൾ ചെക്ക് ചെയ്ത് പോകണം. കുട്ടികൾക്കൊരു 3-4 വർഷം കൂടുമ്പോഴെങ്കിലും കൊളസ്ട്രോൾ ചെക്ക് ചെയ്യണം എന്ന് പറയും. ചിലപ്പോൾ ചില കുട്ടികൾക്ക് കൊളസ്ട്രോൾ ലെവൽ ലോ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെക്ക് ചെയ്യണമെന്ന് പറയാറുണ്ട്. ഒരു 3 ഇയേഴ്സ് കൂടുമ്പോഴെങ്കിലും ടോട്ടൽ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യണമെന്ന് നമ്മൾ പറയാറുണ്ട് കുട്ടികളുടെ ഇതിൽ. പിന്നെ കൂടുതലായിട്ട് വരുന്നത് കോളേജ് ഗോയിങ്ങിൽ വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞതുപോലെ ട്രാൻസ്ഫാറ്റ്സിൻ്റെ ഇൻടേക്ക് അവർക്ക് വളരെ കൂടുതലാണ്. കാരണം ഒരു ഈവനിങ് അല്ലെങ്കിൽ ഇന്റർവെൽ ടൈമിൽ അവർ കൂടുതലും ആശ്രയിക്കുന്നത് ബേക്കേഴ്സ് ആണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ അതിനകത്തെല്ലാം വരുന്നത് അനിമൽ ഫാറ്റ് കൂടുതലായിട്ട് അടങ്ങി വരുമ്പോഴത്തേക്കും അത് കൂടുതലായിട്ട് ഇന്റേക്ക് വരുമ്പോഴത്തേക്കും കൊളസ്ട്രോൾ ലെവൽ കൂടുവാനുള്ള ചാൻസസ് കുട്ടികളിലുണ്ട്. പിന്നെ അതിനേക്കാട്ടും ഉപരി അവർക്ക് ഏറ്റവും കൂടുതൽ സ്റ്റൊമക് പെയിൻ, അങ്ങനെയുള്ള അബ്ഡമിൻ പെയിൻ പോലുള്ള സംഭവങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഇങ്ങനെയുള്ള ട്രാൻസ്ഫാറ്റ്സ് ഫുഡ്സ് കൂടുതൽ യൂസ് ചെയ്യുമ്പോഴത്തേക്കും. എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് മാഡത്തിന് പറയാനുള്ളത്? ഈ കൊളസ്ട്രോളുമായി ബന്ധപ്പെട്ടുള്ള എന്ത് മെസ്സേജാണ് നമ്മുടെ പ്രേക്ഷകർക്ക് പങ്കുവയ്ക്കാനുള്ളത്? കൊളസ്ട്രോളുമായി ബന്ധപ്പെട്ട് നമ്മള് റെഗുലർ ചെക്കപ്പ് വളരെ അത്യാവശ്യമാണ്. നമ്മൾ കൊളസ്ട്രോൾ എന്ന് പറയുന്ന ഒരു സംഭവത്തിന് ലാഘവത്തോടെ കാണാതെ അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ദോഷങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറച്ച് തന്നെ നമ്മൾ മുന്നോട്ട് പോവുകയും കഴിവതും നമ്മുടെ ഭക്ഷണത്തിലും മറ്റും അധികമായി ട്രാൻസ്ഫാറ്റിൻ്റെ ഉപയോഗം കുറച്ച് നാരടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വ്യായാമം ഒരു അത്യാവശ്യ ഘടകമാണ്, അത് നമ്മൾ അനുവർത്തിക്കാനായിട്ടും ശ്രമിക്കുക. തീർച്ചയായിട്ടും മാഡത്തിന്റെ തിരക്കേറിയ സമയം പീപ്പിൾടിയോട് സഹകരിക്കുകയും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കൊളസ്ട്രോൾ എന്ന് പറയുന്ന വളരെ കോൺട്രവേഴ്സി ആയിട്ടുള്ള ഒരു ഒരു പക്ഷേ ഒരു വീട്ടിൽ തന്നെ ഒരു 4 പേരുണ്ടെങ്കിൽ 4 പേർക്കും കൊളസ്ട്രോൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ ഈ ടോപ്പിക് ചർച്ച ചെയ്യപ്പെട്ടതും. ഇനി ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം. ഇനി നിങ്ങൾ അഭിപ്രായ നിർദ്ദേശവും ഞങ്ങളെ എഴുതി അറിയിക്കാൻ മറക്കരുത്. അറിയിക്കേണ്ട വിലാസം ഹലോ ഡോക്ടർ പീപ്പിൾ മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് കൈലി ടവേഴ്സ് പാളയം തിരുവനന്തപുരം 34. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം hello@peopletv.in എന്ന വിലാസത്തിലും. പുതിയൊരു വിഷയവുമായി നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.